വാർത്തകൾ വിശദമായി പോലീസിനെതിരെ വീണ്ടും പരാതി ആലപ്പുഴ പുന്നപ്രയിൽ കർഫ്യൂ ലംഘിച്ചു എന്നാരോപിച്ച് മത്സ്യത്തൊഴിലാളി യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി ഡിസംബർ 31നാണ് പുന്നപ്ര സ്വദേശി അമൽ ബാബുവിനെ മർദ്ദനമേറ്റത് പരിക്കേറ്റ അമൽ ബാബുവിനെ പോലീസ് ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിച്ചുവെന്നും പരാതിയുണ്ട് വണ്ടിയിൽ നിന്ന് വീണെന്ന് പറയാൻ പോലീസ് ഭീഷണിപ്പെടുത്തിയതായും അമൽ ബാബു പറഞ്ഞു പെങ്ങളെ ഒന്ന് ആക്കാൻ വേണ്ടി പോയതാ ആക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അവിടെ പോലീസ് നിൽക്കുന്നുണ്ട് കിഴക്കൻ വഴിയാണ് പോയത് ആക്കിയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും അവരവിടെ തന്നെ ഉണ്ട് നിൽക്കുന്നിടത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു ഇവരെല്ലാം കൂടെ കയറി ഫ്രണ്ടി വന്നു വണ്ടിക്ക് ഫ്രണ്ടി വന്നിട്ട് വണ്ടിയുടെ ഫ്രണ്ടി ഇട്ട് അടിക്കുകയും എനിക്കിട്ട് അടിക്കുകയും ചെയ്തു ഞാൻ അവിടുന്ന് കുറച്ചുകൂടെ നീങ്ങി അങ്ങോട്ട് മാറി വീണു വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും കൂടെ ഉണ്ടായിരുന്ന അനിയനായിരുന്നു അനിയൻ ഓടി അടിച്ചു കഴിഞ്ഞിട്ട് ഇവർ പോലീസ് ജീപ്പ് വിളിച്ചു വരുത്തി പോലീസ് ജീപ്പ് വരുന്നതിന് മുമ്പ് ഒരു ബൈക്കിൽ രണ്ട് പോലീസുകാർ വന്നു വന്ന് അവരടിച്ചു അതിനു മുമ്പ് തന്നെ എൻ്റെ ഫോൺ അവർ മേടിച്ച് വെച്ചായിരുന്നു ഞാൻ ചേട്ടനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോഴത്തേക്കും ആ ഫോൺ ആദ്യം തന്നെ അവർ മേടിച്ച് വെച്ചു അത് കഴിഞ്ഞ് എസ് ഐയും പോലീസുകാരെല്ലാം കൂടെ ജീപ്പിൽ വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എസ് ഐയിൽ എസ് ഐ എന്നെ അടിക്കുകയും അത് കഴിഞ്ഞിട്ട് എസ് ഐയിൽ എൻ്റെ ഫോൺ കൊടുക്കുകയും ചെയ്തു എൻ്റെ ഈ ഒരു കൈ ഒഴിച്ച് ബാക്കി എല്ലായിടും അവരെന്നെ അടിച്ചിട്ടുണ്ട് എൻ്റെ പുറത്തൊക്കെ നല്ല രീതിക്ക് അവർ മുട്ടയൊക്കെ ഇടിച്ചിട്ടുണ്ട് കുറേ ഇടിച്ചെന്നെ സജോ ദേവസി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സജോ പുന്നപ്രയിലെ അമൽ ബാബുവിനാണ് ഈ രീതിയിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് മോശം അനുഭവം ഉണ്ടായത് തന്റെ ദേഹമാസകലം പോലീസ് അടിച്ചു എന്നാണ് പറയുന്നത് എന്താണ് ഇത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പോലീസ് എന്തെങ്കിലും വിശദീകരണം ഇതിൽ നൽകുന്നുണ്ടോ പ്രജിൻ കഴിഞ്ഞ 31നാണ് ഈ സംഭവം 11 മണിക്ക് ശേഷമാണ് അമൽ ബാബു ബൈക്കിൽ സഹോദരിയെയും കൊണ്ടുവിടുന്നതിന് വേണ്ടി പോയത് അത് കർഫ്യൂ നിലനിൽക്കുന്ന സമയമാണ് ആ സമയം സഹോദരിയെ വീട്ടിൽ കൊണ്ടുചെന്ന് വിടുന്നതിന് വേണ്ടി പോകുന്നു ആ സമയം പോലീസ് മറുഭാഗത്ത് നിൽപ്പുണ്ടായിരുന്നു കൈ കാണിച്ചത് കണ്ടില്ല എന്ന് പറയുന്നു അവിടെ കൊണ്ടുവിട്ട് തന്നെ തൊട്ടടു അധികം താമസിക്കാതെ തന്നെ അധികം ദൂരമില്ല വണ്ടാനം വഴി കടന്നു പോകുന്നു സഹോദരി അവിടെ കൊണ്ടുവിടുന്നു വളരെ പെട്ടെന്ന് തന്നെ തിരികെ മടങ്ങി വരുന്നു ആ സമയത്ത് പോലീസ് സംഘം പെട്ടെന്ന് മുമ്പിലേക്ക് വന്ന് വാഹനം തടയുന്നു അമൽ ബാബുവിനെ ക്രൂരമായി മർദ്ദിക്കുന്നു ബൈക്കിൽ നിന്ന് അമൽ ബാബു താഴെ വീണു വലിയ പരിക്കേറ്റു എന്നിട്ടും ഈ മർദ്ദനം തുടരുന്നു പിന്നീട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു ലാത്തി ഉപയോഗിച്ച് ക്രൂരമായ മർദ്ദനം നടന്നതിൻ്റെ പാടുകൾ ഗുരുതരമായ പരിക്കുകൾ ശരീരത്താകമാനമുണ്ട് അദ്ദേഹത്തിന് ഈ യുവാവിന് ഇപ്പോൾ നടക്കാൻ കഴിയുന്നില്ല പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഉള്ളത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നു ഇതിനുശേഷം സംഭവിച്ചത് ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ച് പിറ്റേന്ന് രാവിലെയാണ് പറഞ്ഞുവിടുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം ഒരു പെറ്റി കേസ് മാത്രം എടുക്കുന്നു പറഞ്ഞുവിടുന്നു പോലീസിൽ നിന്ന് നമ്മൾ സി ഐ എയുടെ പ്രതികരണം ആരാഞ്ഞു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നതായി അറിവില്ല എന്നാണ് അദ്ദേഹം എന്നോട് ഫോണിൽ പറഞ്ഞത് നമ്മൾ സി ഐ ഫോണിൽ വിളിച്ച് എന്താണ് സംഭവം എന്ന് ചോദിക്കുന്നു ഇങ്ങനൊരു കാര്യം അറിഞ്ഞില്ല തൻ്റെ ശ്രദ്ധയിൽ വന്നില്ല എന്ന് പറയുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം ഈ അമലിനെ അവിടെ വെച്ച് മർദ്ദിച്ച സമയത്ത് ആദ്യ സമയത്ത് തടഞ്ഞു നിർത്തിയതിന് ശേഷം ചില കാര്യങ്ങൾ ചോദിക്കുന്നു അതിനുശേഷം ചെറിയ രീതിയിൽ ഒരു മർദ്ദനം ഉണ്ടാകുന്നു അതിൽ ആ സമയത്ത് തിരിച്ച് ചീത്ത വിളിച്ചതിൻ്റെ പ്രകോപനമാണ് ഈ ക്രൂരമായ ആക്രമണത്തിന് വഴിമാറിയത് എന്ന നിലയ്ക്കാണ് ഒരു വിശദീകരണം അത് ഔദ്യോഗിക സ്വഭാവത്തിലുള്ളതല്ല മറ്റൊരു രീതിയിൽ നമ്മുടെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ യാതൊരു തരത്തിലും നടക്കാനും മറ്റും കഴിയാതെ ആകെ അതായത് ബൈക്കിൽ നിന്ന് ആ സമയം വീഴുന്നുണ്ട് വീണ ഭാഗത്ത് പരിക്കേറ്റ ഭാഗത്തും ലാത്തി കൊണ്ടുള്ള അടിയേറ്റിട്ടുണ്ട് അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലാണ് അമൽ ഉള്ളത് അമൽ ഇപ്പോൾ വീണ്ടും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട് ഈ പരിക്കേറ്റതിന് പിന്നാലെ പിറ്റേ ദിവസം രാവിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെ ആശുപത്രിയിൽ പോയിരുന്നു ആ സമയത്ത് പോലീസ് അമലിനോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഏതെങ്കിലും തരത്തിൽ പോലീസിനെതിരെ പറഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ അമൽ ഇത് ബൈക്കിൽ നിന്ന് വീണതാണ് എന്നൊരു പ്രാഥമികമായ മൊഴി മാത്രമാണ് നൽകിയിരുന്നത് അങ്ങനെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെയൊരു മൊഴി നൽകിപ്പിക്കുകയാണ് ചെയ്തത് അമലിൻ്റെ കയ്യിൽ വിലയേറിയ iPhone 12 ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനുള്ള ഐഫോൺ ഉണ്ടായിരുന്നു അതിൻ്റെ മാർക്കറ്റ് വില നമുക്കറിയാം ആ ഫോൺ എസ് ഐ വാങ്ങി നിലത്ത് എറിഞ്ഞ് തകർത്തു എന്നാണ് അമൽ പറയുന്നത് ആ ഫോൺ തിരികെ കൊടുക്കുകയോ ഫോണിലുണ്ടായിരുന്ന സിം കാർഡ് തിരികെ കൊടുക്കുകയോ ചെയ്തിട്ടില്ല അതെവിടെയെന്ന് പലതവണ പോയി അന്വേഷിച്ചു മറുപടി കിട്ടിയില്ല ബൈക്ക് മാത്രം തിരികെ കൊടുത്തയച്ചിട്ടുണ്ട് എന്നതാണ് അതായത് ഈ അമലിനെ കണ്ടുകഴിഞ്ഞാൽ ശരീരത്തിലെ പാടുകൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അതിക്രൂരമായും മർദ്ദിച്ചിട്ടുണ്ട് പലതവണ ആദ്യം അവിടെ ഉണ്ടായിരുന്ന ക്യാമ്പിലെ ഉദ്യോഗസ്ഥർ ആദ്യം അവിടെ നിന്നിരുന്ന ഈ കർഫ്യൂ സമയത്ത് അവിടെ നിയോഗിക്കപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥരുടെ മർദ്ദനം പിന്നീട് വാഹനത്തിലെത്തിയ പോലീസുകാരുടെ മർദ്ദനം അതിനുശേഷം സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു അവിടെ വെച്ചും ക്രൂരമായ മർദ്ദനം പുറത്തും കാലിനും പരിക്കേറ്റ കൈക്കുമൊക്കെ ക്രൂരമായ മർദ്ദനമാണ് ഏറ്റിരിക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ നടക്കാൻ കഴിയാത്തത്ര സ്ഥിതിയിലാണ് ഉള്ളത് ഈ ആരോഗ്യനില വീണ്ടും വഷളായതോടുകൂടിയാണ് വീട്ടുകാർ ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അമലിനെ കൊണ്ടുപോയിരിക്കുന്നത് എന്നതാണ് അതായത് ഏതെങ്കിലും തരത്തിൽ ഇനിയിപ്പോൾ കർഫ്യൂ ലംഘിച്ചു എന്ന് തന്നെയാണെങ്കിൽ അതിൽ കേസെടുക്കാം അതിൽ വേണമെങ്കിൽ നോൺ ബെയിലബിൾ ഒഫൻസ് ഇട്ട് കേസെടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പിഴ എടുക്കാം പിഴ ഒടുക്കാനുള്ള നിർദ്ദേശം കൊടുക്കുക അതിന്
ഫൈനടിച്ച് നൽകാം അങ്ങനെ പല രീതിയിലുള്ള നിയമപരമായ മാർഗ്ഗങ്ങൾ അവശേഷിക്കുന്നുണ്ട് അത്തരമൊരു സന്ദർഭത്തിൽ ശരിയാണ് അതുതന്നെയാണ് ഇതിൽ സംശയമായി നിൽക്കുന്നത് ഇപ്പോൾ അമൽ ബാബുവിനെതിരെ ചുമത്തിയിരിക്കുന്ന കേസ് എന്താണ് അത്തരം ആ കേസിന്റെ വിശദാംശങ്ങൾ നമുക്കുണ്ടോ ഇപ്പോൾ ഒരു പെറ്റി കേസ് മാത്രമാണെന്നൊരു സംശയം ആണ് ഇപ്പോൾ സജോ പങ്കുവച്ചത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റേഷനിലെ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നോ അത് മറുപടി നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നു നമ്മളിപ്പോൾ പോലീസിൽ നിന്ന് നമ്മൾ സിഐ എന്തെങ്കിലും വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല പക്ഷേ ഈ വിഷയത്തിൽ നമ്മൾ ഒരു അന്വേഷണം നടത്തിയതിൽ നിന്ന് മനസ്സിലാകുന്നത് കർഫ്യൂ ലംഘിച്ചതിന് സാധാരണഗതിയിൽ എടുക്കാൻ കഴിയുന്ന ബെയിലബിൾ ആയിട്ടുള്ള ഒരു കേസാണ് എടുത്തിരിക്കുന്നത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അതൊരു ഗൗരവ സ്വഭാവത്തിലുള്ള ചാർജ് അതിലില്ല ആ നിലയ്ക്ക് ഒരു ചാർജ് മാത്രമാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റേതെങ്കിലും തരത്തിലൊരു ചാർജ് അമൽ ബാബുവിനെതിരെ ഈ നിമിഷം വരെയും എടുത്തിട്ടില്ല അങ്ങനെ അത് ഫൈൻ അടച്ച് സാധാരണഗതിയിൽ ഫൈൻ മാത്രമായിരിക്കും അതിൻ്റെ ഒരു ശിക്ഷയായി വരിക ആ നിലയ്ക്ക് മാത്രമുള്ള ഒരു ചാർജാണ് ഇട്ടിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സി ഐ ഇങ്ങനെ ഒരു മർദ്ദനമുണ്ടായ വിവരമേ അറിഞ്ഞിട്ടില്ല എന്ന നിലയ്ക്കൊരു വിശദീകരണമാണ് നൽകുന്നതും പക്ഷേ ഇത് കൃത്യമാണ് ഈ ഏതെങ്കിലും തരത്തിൽ ഇതിൽ പോലീസ് പറയുന്നത് പോലെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പോലീസ് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അവരുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ വാഹനത്തിൽ നിന്ന് വീണു എന്നൊരു മൊഴി എഴുതി വാങ്ങിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ആദ്യം നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന സമയത്ത് തന്നെ ഇത് സംബന്ധിച്ച് എന്താണ് ഇങ്ങനെയാണ് ഈ പരിക്കേറ്റത് എന്നൊരു വിശദീകരണം കൊടുക്കണം ഹോസ്പിറ്റലിൽ തന്നെ നൽകണം ആ സമയത്തും പോലീസുകാർ അമലിനോട് പറഞ്ഞ് ഏതെങ്കിലും തരത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകരുത് എന്ന നിലയ്ക്ക് ഒരു ഭീഷണിയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷേ ഇപ്പോൾ ഇത് ഇത്ര ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഈ നിലയ്ക്ക് വഷളാവുകയും മറ്റുള്ള ബന്ധുക്കളുമൊക്കെ ഭയത്തോടുകൂടിയാണ് ആദ്യഘട്ടത്തിൽ പ്രതികരണത്തിന് പോലും അവർക്ക് ഭയമായിരുന്നു ഏതെങ്കിലും തരത്തിൽ പോലീസ് ഇനിയും ഭീഷണിപ്പെടുത്താനും പീഡിപ്പിക്കാനും ഒക്കെ തയ്യാറാകും എന്ന പേടിയോടുകൂടിയാണ് അമൽ നമ്മളോട് സംസാരിച്ചപ്പോഴും ആ ആശങ്ക പങ്കുവച്ചിരുന്നു അങ്ങനെ ഭീഷണിപ്പെടുത്തി എന്ന രൂപത്തിൽ തന്നെയാണ് പറഞ്ഞത് വീട്ടുകാരും അതേ നിലയ്ക്ക് തന്നെയാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഈ കാര്യത്തിലുള്ള പരാതി നൽകണം ബന്ധുക്കളും ബന്ധുക്കളോടും മറ്റും ബന്ധുക്കളുമൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഇത്രയും ദിവസമായിട്ടും അമലിൻ്റെ ആരോഗ്യസ്ഥിതി ഈ നിലയ്ക്കാണ് അദ്ദേഹം മത്സ്യത്തൊഴിലാളി യുവാവ് കൂടിയാണ് എന്ന ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ അംഗം കൂടിയാണ് അമൽ എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം അമലിന് ഇപ്പോൾ മറ്റു തൊഴിലിനൊന്നും പോകാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട് അതുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി നൽകാൻ അമലിൻ്റെ ബന്ധുക്കൾ ഇപ്പോൾ ഒരുങ്ങുകയാണ് അത്രയും ക്രൂരമായ ഒരു ചെറുപ്പക്കാരന് അമൽ പറയുന്ന ഒരു വരി ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇനി എന്നെക്കൊണ്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്യാൻ കഴിയുമോ എന്ന് വരെ ഭയമുണ്ട് ആ രൂപത്തിൽ ശരീരത്തിൽ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് അകത്ത് വലിയ തോതിലുള്ള ചതവുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഒപ്പം കൺമുന്നിൽ വെച്ച് ഈ ഫോൺ എറിഞ്ഞ് നശിപ്പിക്കുന്നു അത്രയും മോശമായ പെരുമാറ്റം പുന്നപ്പുറ സ്റ്റേഷനിൽ നിന്നുണ്ടായി പുന്നപ്പുറയിലെ ഉദ്യോഗസ്ഥരും ഒപ്പം അവിടെ ഉണ്ടായി നിയോഗിക്കപ്പെട്ടിരുന്ന ക്യാമ്പിലെ ഉദ്യോഗസ്ഥരും പുന്നപ്പുറ സ്റ്റേഷനിലെ അല്ലപ്പുഴ പുന്നപ്പുറ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഈ രൂപത്തിലുള്ള പെരുമാറ്റം ഉണ്ടായി എന്നാണ് മറ്റെന്തെങ്കിലും ഒരു സംഭവമുള്ളതായി പോലീസോ വിശദീകരിക്കുന്നില്ല മറ്റെന്തെങ്കിലും ഒരു ചാർജ് അമലിനെതിരെയില്ല വേറെ ഏതെങ്കിലും ക്രിമിനൽ കുറ്റത്തിൽ അമൽ ഇതുവരെ പ്രതിയല്ല ഈ കേസിലും അങ്ങനെ എന്തെങ്കിലും ഒരു ചാർജ് അമലിന് മേലെ ചുമത്തിയിട്ടില്ല എന്നതാണ് ഈ കർഫ്യൂ ലംഘനം എന്ന് പറയുന്നത് അതുതന്നെ വളരെ തൊട്ടടുത്തുള്ള സ്ഥലത്തേക്കാണ് പോലീസിനെ വെട്ടിച്ച് കടന്നു പോകാനായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് തിരികെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നതുകൂടി മനസ്സിലാക്കണം തിരികെ വരുന്നു ഈ ബൈക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ മൂന്ന് പേരുണ്ടായിരുന്നു അമലും അമലിൻ്റെ സഹോദരനും സഹോദരിയും മൂന്ന് പേരായിരുന്നു അത് തീർച്ചയായും നിയമവിരുദ്ധമാണ് പക്ഷേ ട്രിപ്പിൾ വാഹനത്തിൽ ഇരുചക്ര വാഹനത്തിൽ മൂന്ന് പേരെ കയറ്റിപ്പോകുന്നത് നിയമവിരുദ്ധമാണ് പക്ഷേ അങ്ങനെയെങ്കിൽ അതിൽ നിയമപരമായ നടപടികൾ പോലീസിന് സ്വീകരിക്കാം അക്കാര്യത്തിൽ തർക്കമില്ല കർഫ്യൂ ലംഘനമുണ്ടെങ്കിൽ അതിലും നടപടി സ്വീകരിക്കാം ഇതിൽ രണ്ടിലും പെറ്റി കേസ് എന്ന നിലയ്ക്ക് ചാർജ് ചെയ്യാനേ സാധാരണഗതിയിൽ അതൊരു നോൺ വേലബിൾ ഒഫൻസായി മാറാറില്ല നമുക്കറിയാം നിയമം അറിയുന്ന എല്ലാവർക്കും അതറിയാം പക്ഷേ ഈ രൂപത്തിൽ ഉള്ള ഒരു പെരുമാറ്റം അതിൽ ഏതെങ്കിലും തരത്തിൽ പെരുമാറ്റം മോശം പെരുമാറ്റം പോലീസിൽ നിന്നുണ്ടാകുമ്പോൾ തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ ആ പ്രകോപനത്തിന് എന്തും ചെയ്ത് കളയാം എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന വിമർശനമാണ് അമലിൻ്റെ ബന്ധുക്കളുണ്ടാകുന്നത് പോലീസിന്റെ ഭാഗത്തും ഈ രീതിയിൽ ക്രൂരമായ മർദ്ദനം വിൽക്കേണ്ടി വന്നു അതും ഇത്തരത്തിൽ എന്താണ് കാരണം എന്ന് പോലും അറിയാത്ത രീതിയിലുള്ള മർദ്ദനമാണ് അമലുണ്ടായത് ഈ പരാതി നിലവിൽ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ അല്ല ഇനി നീങ്ങുമെന്നാണോ പരാതിയുമായി പ്രജിൻ അമലിൻ്റെയും അമലും അമലിൻ്റെ പിതാവും ആദ്യഘട്ടത്തിൽ ഈ മർദ്ദനമേറ്റ് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഭയത്തോടുകൂടിയാണ് ഇരുന്നത് പരാതി നൽകാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് ഇനിയിപ്പോൾ പരാതിയുമായും മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ ഘട്ടത്തിൽ ഭയമായിരുന്നു കാരണം ഈ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാം ഒപ്പം ഇനിയിപ്പോൾ മെഡിക്കൽ എക്സാമിനേഷനൊക്കെ ഇനിയും നടത്താം കാരണം ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സ തേടുന്നതിന് വേണ്ടി അവിടെ ഹോസ്പിറ്റലിൽ ഈ സമയം കൊണ്ട് എത്തിയിട്ടുണ്ട് അതിനിടെയാണ് അവർ നമ്മളോടും ഈ കാര്യങ്ങൾ പങ്കുവച്ചത് അതിനുശേഷം ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട് വൈദ്യപരിശോധന ഇനിയും
ഇനിയും കൃത്യമായി നടത്താൻ കഴിയുന്നാണ്. എത്രത്തോളം പരിക്ക് എങ്ങനെയെല്ലാം ഏറ്റതാണ് എന്ന് കൃത്യമായി മെഡിക്കൽ പരിശോധനയിൽ തന്നെ വ്യക്തമാകുന്നതാണ്. അതുകൊണ്ട് നിയമപരമായി അവർക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ ഒരു മത്സ്യത്തൊഴിലാളി യുവാവ് എന്ന നിലയ്ക്ക് ഇനിയിപ്പോൾ മകൻ്റെ ഭാവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് കരുതി പരാതിയുമായി പോകണ്ട എന്ന് പറഞ്ഞ് താൻ തടഞ്ഞു എന്നാണ് അമലിൻ്റെ പിതാവ് ബാബു നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഇനിയിപ്പോൾ ഇത്രയും ക്രൂരമായൊരു മർദ്ദനം, മകന് ഈ രൂപത്തിലുണ്ടായ മർദ്ദനത്തെ ഇനിയിപ്പോൾ ജനങ്ങളുടെ മുൻപിൽ തുറന്നു കാണിക്കണം. മറ്റാർക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടാകരുത്. തീർച്ചയായിട്ടും വ്യക്തമാണ്. പുന്നപ്രയിലെ അമലിനാണ് ഈ രീതിയിൽ പോലീസിന്റെ ഭാഗത്തും മോശം അനുഭവം ഉണ്ടായത്. സജോ ദേവസ്യയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വിവരങ്ങൾ വരും ബുള്ളറ്റിനുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇടുക്കിയിലേക്ക് പോകുന്നു. അന്തരിച്ച പി ടി തോമസിന്റെ ചിതാഭസ്മം അമ്മയുടെ കല്ലറയിൽ നിക്ഷേപിക്കുകയാണ്. ആ ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇടുക്കിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പി ടി തോമസിന്റെ ആഗ്രഹപ്രകാരമാണ് ഈ രീതിയിലുള്ള ഒരു ചടങ്ങ് ഇപ്പോൾ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കല്ലറയിലാണ് ചിതാഭസ്മം ഇപ്പോൾ നിക്ഷേപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ എല്ലാവരും ചടങ്ങിൽ സംബന്ധിച്ചിട്ടുണ്ട്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും. വിഷ്ണു, പി ടി തോമസിന് ചിതാഭസ്മം അമ്മയുടെ കല്ലറയിൽ നിക്ഷേപിക്കുന്ന ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്? പ്രജിൻ, പി ടി തോമസ് ജനിച്ച മണ്ണിൽ, പി ടി തോമസ് എന്ന രാഷ്ട്രീയക്കാരൻ ജീവിച്ചിരുന്ന മണ്ണിൽ തന്നെ പി ടി തോമസ് മണ്ണിൽ തന്നെ അന്ത്യസംഗമം കൊള്ളുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ കാൽപ്പാടങ്ങൾ പതിഞ്ഞ ഉപ്പുതോട് സെന്റ് ജോസഫ് പള്ളിയിലാണ്, അദ്ദേഹത്തിന്റെ കുടുംബ കല്ലറയുള്ള അതേ പള്ളിയിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷ പ്രകാരം ചിതാഭസ്മം നിലവിൽ നിമഞ്ജനം ചെയ്തിരിക്കുന്ന ചടങ്ങുകളെല്ലാം പുരോഗമിക്കുകയാണ്. കുടുംബത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിരുന്നു. ഇന്ന് രാവിലെ 7:30 എറണാകുളത്തെ വിട്ടിത്തോമസിന്റെ വസതിയിൽ നിന്നാണ് ഈ ചിതാഭസ്മവുമായുള്ള പ്രതിയാത്ര ആരംഭിച്ചത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ സാന്നിധ്യത്തിൽ കുടുംബാംഗങ്ങളിൽ നിന്ന് വി പി സജീന്ദ്രനാണ് ഈ ചിതാഭസ്മം ഏറ്റുവാങ്ങിയത്. അതിനുശേഷം പല പ്രദേശങ്ങളിലായി, ഏറ്റവും പ്രധാനപ്പെട്ടത് നേര്യമംഗലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലായി ചിതാഭസ്മത്തിൽ അന്ത്യ കർമ്മ അല്ലെങ്കിൽ പുഷ്പാർച്ചന അർപ്പിക്കാനായി നിരവധി പ്രവർത്തകർ എത്തിയിരുന്നു. പി ടി മരണപ്പെട്ട ആ ദിവസം ഉണ്ടായ അതേ ആൾക്കൂട്ടം ഇന്നും പലയിടങ്ങളിലും ഉണ്ടായിരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇന്ന് പള്ളിക്കകത്തേക്ക് അധികം ആളുകൾ എത്തരുതെന്ന നിർദ്ദേശം കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട രാവിലെ തന്നെ മാർഗനിർദ്ദേശം പി ടി തോമസിന്റെ ചിതാഭസ്മ നിബന്ധനവുമായി ബന്ധപ്പെട്ട സെന്റ് ജോസഫ് പള്ളി ഒരു മാർഗനിർദ്ദേശം പുറത്തിറക്കിയിരുന്നു. അതിൽ പ്രധാനമായി പറഞ്ഞിരുന്നത് മതവികാരം വ്രണപ്പെടുത്തരത്തിലുള്ള യാതൊരു നടപടികളും ഉണ്ടാകരുത്, അച്ചടക്കം പാലിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന പള്ളി വികാരി ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അധികം ആളുകളെ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരെ പള്ളിയിലേക്ക് അനുവദിക്കാതിരുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ പള്ളിയിലേക്ക് എത്തിയിരുന്നു. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇടുക്കിയിൽ നിന്ന് വളർന്നു വന്ന ഒരു നേതാവാണ് പി ടി തോമസ്. ഇടുക്കിയെ അത്രമാത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് തന്റെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെ ആയിരിക്കണം എന്നൊരു തീരുമാനം അദ്ദേഹം നേരത്തെ തന്നെ എടുത്തത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷ പ്രകാരമാണ് അദ്ദേഹത്തിന്റെ അമ്മയും സഹോദരനും അവരെ സംസ്കരിച്ച അതേ മണ്ണിൽ തന്നെ പി ടിയുടെ ചിതാഭസ്മം എത്തിച്ചിരിക്കുന്നത്. നിലവിൽ ആ ചടങ്ങുകൾ എല്ലാം പുരോഗമിക്കുന്നു, അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പി ടിയുടെ ഭാര്യ ഉഷ ഉമാ തോമസും അതോടൊപ്പം ബാക്കി മക്കളായ വിവേകും വിഷ്ണുവും എല്ലാവരും തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മതപരമായ ഒരു ചടങ്ങും ഈ ചിതാഭസ്മ നിബന്ധനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഇല്ല. പക്ഷേ പ്രവർത്തകരെല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിരുന്നു. അല്പസമയത്തിനകം തന്നെ ഇടുക്കിയിൽ ഈ പി ടി തോമസിന്റെ അനുസ്മരണ ചടങ്ങുമുണ്ട്. വ്യക്തമാണ്. അന്തരിച്ച തൃക്കാക്കര എം എൽ എ പി ടി തോമസ് ചിതാഭസ്മം കുടുംബ കല്ലറയിൽ നിക്ഷേപിച്ചു. ആ ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. മാവേലി എക്സ്പ്രസിൽ യാത്രക്കാരനെ മർദ്ദിച്ച കേസിൽ ASIക്കെതിരെ അച്ചടക്ക നടപടി. ASI MC പ്രമോദിനെ റെയിൽവേയിൽ നിന്ന് മാറ്റും. ASIക്കെതിരെ റെയിൽവേ SP അന്വേഷണത്തിന് ഉത്തരവിട്ടു. റെയിൽവേ DYSP അഡ്മിൻ കേസ് അന്വേഷിക്കും. ഷഫീദ് റാവുത്തർ നൽകും കൂടുതൽ വിവരങ്ങൾ. ഷഫീദ്, യാത്രക്കാരനുണ്ടായ ഈ മോശം അനുഭവത്തിൽ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു. ASIയെ റെയിൽവേയിൽ നിന്ന് മാറ്റും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്താണ് മറ്റു വിവരങ്ങൾ?
പ്രജിനി മാവേലി എക്സ്പ്രസിൽ യാത്രക്കാരന് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം റിപ്പോർട്ട് അത് റെയിൽവേ എസ് പിക്ക് സമർപ്പിച്ചിരുന്നു. പാലക്കാട് സബ് ഡിവിഷൻ ഡിവൈഎസ്പിയാണ് ഇക്കാര്യത്തിൽ ഈ റെയിൽവേ എസ് പി ചൈത്ര തെരേസ ജോണിന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വകുപ്പ് തല അന്വേഷണത്തിനും അതേപോലെ തന്നെ അച്ചടക്ക നടപടിക്കും തീരുമാനം എടുത്തിട്ടുള്ളത്. ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ യാത്രക്കാരൻ മദ്യപിച്ചിരുന്നു, കമ്പാർട്ട്മെന്റിലെ സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട പരാതിപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ഇവിടെ നിന്ന് മാറ്റാനായി ശ്രമിച്ചത്. ഇയാളോട് മാറാൻ നിർദ്ദേശം നൽകിയെങ്കിലും അല്ലെങ്കിൽ നിർദ്ദേശിച്ചെങ്കിലും ഇയാൾ മാറാൻ തയ്യാറായില്ല. തുടർന്ന് ടി ടി എത്തി ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തവെ ഇയാളുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ല എന്നുള്ള കാര്യം അറിയുകയും അതിനുശേഷം ടി ടിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇയാളെ ബലം പ്രയോഗിച്ച് മാറ്റിയതെന്നുമാണ് ഇപ്പോൾ ആ റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം തന്നെ ഈ പോലീസുകാരൻ യാത്രക്കാരനെ തൊഴിച്ചത് അതല്ലെങ്കിൽ ബൂട്ടിട്ട് ചവിട്ടിയ സംഭവം ഒരു വീഴ്ചയാണെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആ ജാഗ്രതക്കുറവിന്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ എസ് പി ഇപ്പോൾ ഇയാൾക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിനും അച്ചടക്ക നടപടിക്കും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇയാളെ റെയിൽവേയിൽ നിന്ന്, അതായത് എസ് ഐ പ്രമോദിനെ റെയിൽവേയിൽ നിന്ന് മാറ്റാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ വകുപ്പ് തല അന്വേഷണം അത് അഡ്മിനിസ്ട്രേഷൻ ഡിവൈഎസ്പി ആയിരിക്കും നടത്തുക. വകുപ്പ് തല അന്വേഷണത്തിലും ഇയാൾക്കെതിരെ വീഴ്ച തെളിഞ്ഞാൽ കൂടുതൽ നടപടി എടുക്കാനാണ് നിലവിലുള്ള തീരുമാനം. പ്രജിൻ ഷെഫീദ് റൌത്തറാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ തത്തയെന്ന ബി ജെ പി വിമർശനത്തിൽ തിരിച്ചടിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കൊടകര കുഴൽപ്പണ കേസിൽ സർക്കാരും ബി ജെ പിയും ഒത്തുകളിക്കുന്നെന്നും ഇടനിലക്കാരൻ വി മുരളീധരനാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. വർഗീയവാദികളുടെ മെഗാഫോൺ ആവാനല്ല കേരളത്തിലെ പ്രതിപക്ഷം പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ചാൻസലർ വിഷയത്തിൽ കോൺഗ്രസിൽ രണ്ടഭിപ്രായമില്ലെന്നും സതീശൻ വ്യക്തമാക്കി. കേന്ദ്ര ഏജൻസികൾ കേരള സർക്കാരിനെതിരായി നടത്തിയ അന്വേഷണവും ഈ കേരളത്തിലെ പോലീസ് ബി ജെ പി നേതാക്കന്മാർക്കെതിരായി നടത്തിയ അന്വേഷണവും തമ്മിൽ ഒത്തുതീർപ്പാക്കാൻ ഇടനിലക്കാരനായി പിണറായിയോട് ചർച്ച ചെയ്ത ആളാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അദ്ദേഹം ഞങ്ങളെ പിണറായി വിരോധം പഠിപ്പിക്കണ്ട, വായ പോയ കൂടാല് പോലെ വാലും തലയും ഇല്ലാതെ വർത്തമാനം പറയുന്നത്, സുരേന്ദ്രൻ പറയുന്നത് ഏറ്റുപിടിക്കുന്ന മെഗാഫോൺ അല്ല കേരളത്തിലെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും. ഞങ്ങൾക്ക് ബി ജെ പിക്കാരൻ കോൺഗ്രസിലും യു ഡി എഫിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒറ്റ അഭിപ്രായമുള്ളൂ, ഒരു സംശയം ഒരാൾക്കും വേണ്ട, അത് ആഘോഷിക്കാൻ ആരും വരവും വേണ്ട. കോൺഗ്രസിനോടുള്ള സമീപനത്തിൽ സി പി ഐ എമ്മും സി പി ഐയും തമ്മിൽ ഭിന്നത. ദേശീയതലത്തിൽ ബി ജെ പിക്ക് ബദൽ കോൺഗ്രസ് ആണെന്ന ബിനോയ് വിശ്വത്തിന്റെ പരാമർശത്തെ പിന്തുണച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ രംഗത്തെത്തി. കോൺഗ്രസ് ദുർബലമാകുമ്പോൾ ആ സ്ഥാനത്തേക്ക് മറ്റു പാർട്ടികൾ കടന്നു വന്നേക്കുമെന്നും എന്നാൽ എല്ലായിടത്തും ഇടതുപക്ഷത്തിന് വരാൻ കഴിയില്ലെന്നും കാനം പറഞ്ഞു. ബിനോയ് വിശ്വത്തിന്റേത് അദ്ദേഹത്തിന്റെ അഭിപ്രായമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന സ്വാഗതം ചെയ്യുന്നുവെന്നായിരുന്നു എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പ്രതികരണം. ഇന്ത്യയൊട്ടാകെ ബി ജെ പി എതിർക്കുന്നതിൽ ഇടതുപക്ഷമുണ്ട്, പക്ഷേ കോൺഗ്രസ് ദുർബലമാകുമ്പോൾ ആ സ്പേസിലേക്ക് ഇടതുപക്ഷം തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും വന്നുകൊള്ളണമെന്നില്ല, മറ്റു പലരും വരും, അതാണ് അദ്ദേഹം പറഞ്ഞത്. ബിനോയ് ഒരു യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. സ്വതന്ത്ര ഇന്ത്യ കണ്ടിട്ടില്ലാത്ത വണ്ണം ഫാസിസ്റ്റ് ഭരണകൂടം നിറഞ്ഞാടുമ്പോൾ അതിനെ എതിർക്കാൻ കോൺഗ്രസ് മുന്നോട്ട് വരണമെന്നുള്ള സി പി ഐയുടെ നിലപാട് ഞങ്ങൾ ബഹുമാനപൂർവ്വം കാണുന്നു. ആ ഒരു സ്പിരിറ്റ്, അവർ രാഷ്ട്രീയപരമായി ഞങ്ങളോട് വിയോജിപ്പുള്ളവരാണ്, പക്ഷേ അവരുടെ സ്പിരിറ്റിനെ ബഹുമാനിക്കുന്നു കോൺഗ്രസ്. ന്യൂസ് ഇവനിംഗിന്റെ സമയം പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.